ഒരു ആന ലോറിയിൽ നിന്നിറങ്ങി ഓടി ആ ആനയെ കണ്ടെത്താൻ വേണ്ടി നാട്ടുകാർ ഓടി ഇപ്പൊ ആന നമ്മള് കണ്ടെത്തിയിട്ടുണ്ട് അത് തത്സമയം അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ കാണുകയാണ് പട്ടാമ്പിയിലായിരുന്നു സംഭവം നേർച്ചക്കിടയിൽ ആഘോഷ കമ്മിറ്റിക്കാർ തമ്മിൽ അടിയായി ആ ആഘോഷക്കാർ തമ്മിൽ അടിയായപ്പോൾ ആ ആന രണ്ട് ഓടിയിലാവാനാണ് സാധ്യത എന്തായാലും ആനയെ കണ്ടെത്തിയിട്ടുണ്ട് നമുക്കൊപ്പം ഇക്ബാൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ തൽസമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇക്ബാൽ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ നാട്ടുകാരന്റെ അടി കണ്ടും ഭയന്ന ആന ഉറങ്ങി ഓടിയതാണോ അതെല്ലാം മതപ്പാടുള്ള ആനയാണോ ഇറങ്ങി ഓടിയത് ആന ഇപ്പോൾ കണ്ടെത്തി ആന ഇപ്പോൾ പരിഭ്രാന്ത സൃഷ്ടിക്കുന്നില്ലല്ലോ അല്ലെ അരുൺകുമാർ പട്ടാമ്പയിലല്ല പാലക്കാട് വെച്ചാണ് ഈ ആന ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പട്ടാമ്പി നേർച്ച കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന താമരശ്ശേരി സ്വദേശികളുടെ ഉടമസ്ഥയിലുള്ള അക്രമിൽ ശേഖരൻ എന്ന് പറയുന്ന ഒരു ആനയാണ് ഈ ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ലോറി ഡ്രൈവർ ചായ കുടിക്കാൻ വേണ്ടി വാഹനം നിർത്തിയതാണ് ഈ സമയത്ത് വാഹനത്തിൽ നിന്ന് ആന ഇറങ്ങി ഓടുകയായിരുന്നു തിരുനെല്ലയ്ക്ക് സംഭവമുള്ള വടക്കേ മുറിയിൽ വെച്ചായിരുന്നു ഈ ആന ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടിയത് ഇപ്പോൾ ഏകദേശം നിരവധി കിലോമീറ്ററുകൾ പിന്നിട്ട് ആന മാത്തൂർ അമ്പാട് എന്ന് പറയുന്ന ഭാഗത്താണ് എത്തിയിട്ടുള്ളത് ഇവിടെ ഒരു വീടിന് പിറകിലുള്ള ഒരു പറമ്പിൽ ആന നിലയുറപ്പിച്ചിരിക്കുകയാണ് ഈ ആനയെ എങ്ങനെയെങ്കിലും തളയ്ക്കാനുള്ള ശ്രമത്തിലാണ് പാപ്പാന്മാരും അതുപോലെ തന്നെ എലിഫന്റ് സ്കോഡും ഉൾപ്പെടെ വലിയ രീതിയിൽ ആന നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് നിരവധി കടകളും വീടുകളും തകർത്തിട്ടുണ്ട് നിരവധി വളർത്തുമൃഗങ്ങളെയും ആന ആക്രമിച്ചിട്ടുണ്ട് നേരത്തെ തിരുനെല്ലിക്കു സമീപമുള്ള ഒരു പശുവിനെ ആന ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ അമ്പാട് എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തിയിട്ടുള്ളത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ ഇപ്പോൾ ഈ ലോറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടിയിട്ടുള്ള ഈ അക്രമിൽ ശേഖരൻ എന്ന് പറയുന്ന ഈ ഒരു ആന ഇതിനെ എത്രയും പെട്ടെന്ന് തന്നെ തളയ്ക്കാനുള്ള ശ്രമത്തിലാണ് പാപ്പാന്മാരും അതുപോലെ തന്നെ എലിഫൻസ് കോഡും പഴം ഉൾപ്പെടെ നൽകിക്കൊണ്ട് ഈ പാപ്പാന്മാർ ആനയെ അനുനയിപ്പിക്കുന്നത് ഒരു ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ ആന അത്തരത്തിലൊരു ശ്രമത്തിനോടൊന്നും അടങ്ങുന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ല നിലവിൽ ഇപ്പോൾ ഏതായാലും നാട്ടുകാരെല്ലാം വലിയ രീതിയിലൊരു ആശങ്കയിലാണ് ഈ ഒരു ഭാഗത്ത് പുലർച്ചെ അഞ്ചര മണിയോടുകൂടിയാണ് മാത്തൂര് ഭാഗത്തേക്ക് ഈ ആന എത്തുന്നത് മൂന്ന് കൂടിയാണ് ആന ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് രണ്ട് മണിക്കൂർ പിന്നിട്ടതിന് ശേഷമാണ് ഈ വടക്കേമുറിയിൽ നിന്ന് ആന ഇപ്പോൾ ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മാത്തൂരിലുള്ള ഈ അമ്പാടിലേക്ക് എത്തുന്നത് ഏകദേശം അഞ്ചര മണിയോടുകൂടി ഇവിടെയും നിരവധി വീടുകൾ ആന ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ക്രമിച്ചിട്ടുണ്ട് നിരവധി പരിക്കേറ്റത് ഒരാൾക്ക് കാര്യം മടങ്ങി വരുന്ന സമയത്ത് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് ഈ ആന ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടിയത് ഈ ആനയെ ലോറിയിൽ കെട്ടിയിരുന്നില്ലേ മാത്രമല്ല ലോറിയുടെ പിൻഭാഗം അടച്ചിരുന്നില്ലേ എന്ന രീതിയിൽ ആന പാപ്പാനോട് സംയമനത്തോടുകൂടി തന്നെയാണോ നിൽക്കുന്നത് അതായത് പാപ്പാൻമാർക്ക് ആനയുടെ അടുത്ത് പോകാൻ സാധിക്കുന്നുണ്ടോ അരുൺ നിലവിൽ പാപ്പാന്മാർക്ക് ആനയുടെ അടുത്ത് വരെ എത്താനുള്ള ഒരു സാഹചര്യം നിലവിൽ ഉണ്ട് അവർ ആനയുടെ വാല് പിടിക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ആനയുടെ ഒന്നാം പാപ്പാനാണത് അദ്ദേഹം ആനയുടെ വാല് പിടിച്ച് ആനയെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതെല്ലാം നമുക്ക് കാണാം പക്ഷേ ഇതുവരെയും ആന അത്തരത്തിൽ ഒരു വഴങ്ങുന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ല കാരണം ഇപ്പോഴും ഒരു വിരണ്ട ഓടുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയുള്ളത് ആന പരിഭ്രാന്ത എന്ന് വേണം മനസ്സിന് അതെ ആനയുടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഒന്നാം പാപ്പാൻ ആനയെ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് ശരീരത്തിൽ തൊട്ടും തലോടിയും ഒപ്പം വാലിൽ പിടിച്ചുമൊക്കെ ആനയെ ഒന്ന് അനുനയിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണ് ഇപ്പൊ ഈ ആനയുടെ ശരീരത്തിൽ ചങ്ങല കെട്ടുകൾ ഇബാൽ അരുൺ നിലവിൽ ഉൾപ്പെടെ അതിനുള്ളൊരു ശ്രമമാണ് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് വടവും അതുപോലെ തന്നെ ചെങ്ങലയും ഉപയോഗിച്ച് ആനയെ തളയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് നിലവിൽ ഈ ലോറിയിൽ നിന്ന് ഓടുന്ന സമയത്തൊന്നും ചെങ്ങലയിൽ എടുത്തുപറഞ്ഞ കാര്യം കിലോമീറ്ററുകൾ പിന്നിട്ടാണ് ഈ ആന ഇപ്പോൾ ഈ അമ്പാട് പറയുന്ന ഒരു ഭാഗത്തേക്ക് എത്തിയത് ഏകദേശം നമ്മുടെ ഹൈവേയുടെ തിരുനലയ്ക്ക് സമയമുള്ള ഹൈവേയുടെ ഭാഗത്തുനിന്ന് ഇറങ്ങിയ ഓടി ആനയാണ് ഇപ്പോൾ ഏകദേശം മൂന്ന് നാല് കിലോമീറ്ററുകൾ പിന്നിട്ട് ഇപ്പോൾ മാത്തൂർ അമ്പാട് എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തിയത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ഒന്നാം പാപ്പാൻ ആനയെ തളയ്ക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് കാലിൽ വടമിട്ട് ആനയുടെ കാലിൽ തളയ്ക്കാൻ ശ്രമിക്കുന്നു ആന പക്ഷെ ഇപ്പോൾ വലിയ പരിഭ്രാന്തിയിലൊന്നുമല്ല പക്ഷേ ആന ഒരു ചെറിയ ഒരു കാട്ടിന്റെ ഉള്ളിലാണ് നാട്ടിലെ കാട്ടിന്റെ ഉള്ളിലാണ് പറമ്പിലാണ് നിൽക്കുന്നത് രണ്ടാം പപ്പാനുമുണ്ട് ആനയുടെ കാലിൽ വടം വെച്ച് കെട്ടിയിട്ടുണ്ട് ഇപ്പോൾ ആനയുടെ ശരീരത്തെ മറ്റ് ചങ്ങലക്കെട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല ആ തളയ്ക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ആന കൂടി നിൽക്കുന്നു പാപ്പാന്മാർ ആനയുടെ അടുത്തേക്ക് പോയി ഇന്ന് പുലർച്ചെയാണ് ആനയെ കണ്ടെത്താൻ സാധിച്ചത് കിലോമീറ്ററുകൾ ഓടി ഏകദേശം എത്ര കിലോമീറ്റർ ആന ഓടിയിട്ടുണ്ടാവും ഉൾപ്പെടെ പറയുന്നത് ആനയാണ് അത് തെറ്റാനുള്ള ഒരു അതുകൊണ്ട് ാണ് കിലോമീറ്ററുകൾ പറഞ്ഞാൽ ഏകദേശം അഞ്ച് കിലോമീറ്ററിനടുത്ത് ആന ഓടി എന്നാണ് പറയുന്നത് ഇവിടെ ആദ്യം ഈ ആന ലോറിയിൽ ഇറങ്ങി ഇവിടെ കണ്ണാടി സ്വദേശിയായിട്ടുള്ള യുവാവ് നമ്മളോടൊപ്പമുണ്ട് ഇപ്പാലിപ്പോ നമുക്ക് കാണാൻ പറ്റുന്നത് പാപ്പാന്മാർ എല്ലാവരും കൂടി ആനയുടെ കാലിൽ വടം കെട്ടിയിട്ടുണ്ട് ഇപ്പോ വടം കെട്ടി ആന ഇങ്ങോട്ട് തിരിക്കുകയും അതിനുശേഷം രണ്ടാമത്തെ കാലിലും ആനയെ ഈ വടം വെച്ച് കെട്ടി തളയ്ക്കാനായിരിക്കും ശ്രമം ആന ഇടയാനുള്ള സാധ്യതയുണ്ടോ നമുക്ക് ആനയുടെ ദൃശ്യങ്ങളിലേക്ക് തന്നെ ൾ പറ ദൃക്സാക്ഷികളുടെ വിവരപ്രകാരം എട്ട് കിലോമീറ്റർ ഓടിയതിനു ശേഷമാണ് ഇപ്പോൾ ആന ഈ മാത്തൂര് പറയുന്ന ഭാഗത്തേക്ക് എത്തുന്നത് മൂന്ന് മണിയോടുകൂടി ഈ ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നു പിന്നീട് ആറര മണിയോടുകൂടിയാണ് ഇപ്പോൾ ഈ കാണുന്ന പറയുന്ന പ്രദേശത്ത് വെച്ച് ഒരു അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ അല്പസമയം ഈ വഴിയിലേക്ക് തിരിഞ്ഞു നിന്നിട്ടില്ല ആന എന്തായാലും ആന ഇപ്പോൾ ഇടയുന്നില്ല അല്ലെ ആന വളരെ കൂടി തന്നെ നിൽക്കുകയാണ് പാപ്പാനെതിരെ ആക്രമണമോ അല്ലെങ്കിൽ അങ്ങനെ പരിഭ്രാന്തിയെ ഇടയുന്ന ലക്ഷണമൊന്നും കാണിക്കുന്നില്ല എന്നത് ആശ്വാസകരമാണ് ആനയെ തളയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഒന്നാം പാപ്പാൻ ഇടത്തെ കാലിൽ ഇപ്പോൾ വടം കെട്ടിയിട്ടുണ്ട് മുമ്പിലത്തെ കാലിൽ കൂടി ഒരുപക്ഷെ വടം കെട്ടിയതിന് ശേഷമായിരിക്കും ആന തിരിച്ച് അനുനയിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുക ആന മതപ്പാടിലായിരുന്നു എന്ന ലക്ഷണം വല്ലതും ഉണ്ടെന്ന് പറയുന്നുണ്ടോ ദൃക്സാക്ഷികൾ ഇക്ബാൽ ആണ് നമുക്കൊപ്പം ചേരുന്നത് ആനെ തടയാനുള്ള ശ്രമമാണ് അവസാനഘട്ട ശ്രമത്തിലേക്ക് പോകുന്നു ആന പക്ഷേ ഇപ്പോൾ സമാധാനപരമായി തന്നെ നിൽക്കുന്നു വളരെ ഇന്ന് രാവിലെ മൂന്ന് കൂടിയാണ് ആന ഈ ഭാഗത്തേക്ക് എത്തുന്നത് പാപ്പാൻ ആനയുടെ അടുത്തേക്ക് ചെല്ലാൻ സാധിക്കുന്നുണ്ട് ആനയുടെ കാലിൽ വടം കെട്ടി ആനയെ ഇപ്പോൾ തളച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സമാധാനപൂർവ്വം ഇനി ആനയെ തിരിച്ച് ആ വഴിയിലേക്ക് എത്തിച്ചു കൊണ്ടുപോകണം ആന ഒരുപക്ഷേ ഈ പട്ടാമ്പി നേർച്ചയിലെത്തിയ സംഭവങ്ങളൊക്കെ കണ്ട് അവിടെയുണ്ടായ ബഹളത്തിലൊക്കെ ഭയന്നൊരുപക്ഷെ ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടിയതായിരിക്കാം ഈ ഇതൊക്കെ അടുത്ത് ഓടിയതായിരിക്കാം ആഘോഷ കമ്മിറ്റിക്കാർ തന്നെ തമ്മിൽ തിരിഞ്ഞുള്ള അടിയായിരുന്നു പട്ടാമ്പി നേർച്ചയിൽ കണ്ടത് ആന ഇതൊക്കെ ഇറങ്ങി ഓടിയതാണോ മതപ്പാടുള്ള ആനയാണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഇപ്പോൾ ആനയെ തിരുനെല്ലായി അമ്പാടിന് സമീപം കണ്ടെത്തിയിട്ടുണ്ട് ആനയെ ഇപ്പോൾ ഏകദേശം തടച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആന തിരിഞ്ഞു നിൽക്കുകയാണ് ആനയിന് തിരിച്ച് ആ വഴിയിലേക്ക് കൊണ്ടുവന്ന് തിരികെ ലോറിയിൽ കയറ്റി കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാ പാപ്പാൻമാരും സ്ഥലത്തെത്തിയിട്ടുണ്ട് വനം വന്യജീവി വകുപ്പിലെ ഉദ്യോഗസ്ഥരാരെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടോ ഇക്ബാൽ അരുൺ അല്പസമയം ഉദ്യോഗസ്ഥരെല്ലാം ഇവിടേക്ക് എത്തിയത് പോലീസ് ഈ വിവരം അറിഞ്ഞ സമയം മുതൽ തന്നെ ആനയുടെ ആനയെ തിരച്ചിൽ നടത്തിയ ഇറങ്ങി ഓടുന്നത് മൂന്നര മണിയോടുകൂടി തന്നെ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിക്കുന്നു അവർ പുലർച്ചോടുകൂടി തന്നെ ആനയ്ക്ക് തിരച്ചിൽ നടത്തിയെങ്കിലും ആന എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിരുന്നില്ല പിന്നീടാണ് വെളിച്ചം വീണ സമയത്താണ് ആന എവിടെയാണെന്നുള്ളത് കണ്ടെത്താൻ സാധിച്ച സാധിച്ചത് അമ്പാഡ് എന്ന് പറയുന്ന ഭാഗത്ത് വെച്ച് ആനയെ കണ്ടെന്ന് ചില ആൾക്കാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഏതായാലും ഇപ്പോൾ ആനയുടെ രണ്ട് കാലുകൾ അതായത് മുൻകാലുകൾ മുൻപിലെ ഇടതുകാലം അതുപോലെ തന്നെ പിറകുവശത്തെ ഇടതുകാലം ഇപ്പോൾ വടം കെട്ടി ആനയെ മെരുക്കിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ചെങ്ങലെ ഉൾപ്പെടെ ഉപയോഗിച്ച് ആനയെ കെട്ടാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കുന്നംകുളം മേഖലയിൽ നിന്നുള്ള എലിഫന്റ് സ്കോഡിലെ അംഗങ്ങളും അതുപോലെ തന്നെ പാപ്പാമാരും ഉൾപ്പെടെയാണ് ഇവിടേക്ക് ഇപ്പോൾ ആനയെ മരിക്കാൻ വേണ്ടി വന്യജീവി വകുപ്പിന്റെ അല്ലെങ്കിൽ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരൊന്നും ഈ ഒരു ഭാഗത്തേക്ക് ആനയെ മെരിക്കുന്ന ഇടത്തേക്ക് എത്തിയിട്ടില്ല അവർ തൊട്ടപ്പുറത്ത് തന്നെ നിന്ന് നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഏതായാലും ആനയെ പൂർണ്ണമായും തളയ്ക്കാൻ സാധിച്ചു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് വരുന്നത് ഒന്നാം പാപ്പൻ നിലവിൽ ആനയുടെ കാലുകൾ ചെങ്ങല ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ട് നിലവിൽ ആന വലിയ ഒരു പരിഭ്രാന്തി